ഹായ്, നമ്മളിന്നൊരു ജെറുസലേം ആടിനെ കണ്ടാ പരിചയപ്പെടുത്തണെ, ഒരു വെറൈറ്റി സാധനത്തിന്, വെറൈറ്റി ഒരു ആടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാണ്. ഇതിന്റെ പേരെന്തത്? പാത്തു ആണല്ലേ. ഈ പാത്തു നിങ്ങളുടെ ഈ പറമ്പ് ഇങ്ങനെ കറങ്ങി നടന്നോളൂ അല്ലേ, അഴിച്ചു വിട്ടേക്കാണ്, ഒരു കുഴപ്പമില്ല അല്ലേ. കുഞ്ഞനാടാണ് കേട്ടത്, കുഞ്ഞനാട്. ഹൈറ്റ് എത്ര ഹൈറ്റ് എത്ര ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മുടെ മുട്ടിന് താഴെ, മുട്ടിന് താഴെ ഹൈറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അതിലും കുറച്ചും കൂടെ ചെറുതാണ്. കളിയാണ്, അവൻ കളിച്ച് നടക്കാണ് ഇതിലെ. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് മൊയിലും ഉണ്ടല്ലേ. എല്ലാ ഐറ്റംസും ഓരോന്നോരോന്ന്. ഇതൊക്കെ വിൽപ്പന കൊള്ളാണ് ഈ മൊയിൽ. ഇവിടെ കിടക്കണ എല്ലാം. ഈ മൊയിലൊക്കെ എന്ത് മൊയിലത്? നാടൻ മൊയിൽ. ആ, ഇതിന്റെ മുകളിൽ കിടക്കണ അതിന്റെ കുഞ്ഞാണ്. ഓ, പിന്നെ ഇവിടെ നിങ്ങക്ക് കോഴികളൊക്കെ ഉണ്ടല്ലോ. കോഴികളുണ്ട്, കോഴികൾ വെറൈറ്റി. ഇതേ പോണു. പാത്തു 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 ഇങ്ങനെ കറങ്ങി നടക്കണ്ട അതിലെ. ആ, ഉദ്ദേശിച്ചല്ല കളറിലുള്ള ഇവിടെ ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. ഏതിനെ വേണമെങ്കിലും ഒരുപാടുണ്ട്. ഈ ലവ് ബേഡ്സിന്റെയൊക്കെ വില എന്താ? പല റേറ്റ് ഉണ്ട്. അതിപ്പോ 500 തുടങ്ങി, 550 തുടങ്ങി, 600 തുടങ്ങി, അങ്ങനെ അങ്ങനെ പോകും. ഇത് എന്ത് കിളിയത്? ഇഞ്ചസ്. ഇതിനൊക്കെ എന്ത് വില വരും? റേറ്റുകളാണ്. നിങ്ങൾ വിളിക്കുമ്പോഴായിരിക്കും അത് കറക്റ്റ് വന്ന് അതിന്റെ കഴുത്തില് റെഡിനൊക്കെ ഭയങ്കര വിലയാണ്. അതിന്റെ കളറിനനുസരിച്ചാണ് അതിന്റെ വില തന്നെ അല്ലേ. പിന്നെ ഈ ചുണ്ടയില് റെഡ് വന്നതുണ്ട്. ഇതൊക്കെ കുറെ കൂട്ടിലുണ്ടല്ലേ, അവിടെയുള്ള കൂടുകളില് ഇതെന്ത് കോഴിയത്? ഇതൊക്കെ വൈറ്റ് കോഴിയാണിത്. പലതരത്തിലുള്ള കോഴികളുണ്ട്. ഇതൊക്കെ അറിഞ്ഞ കുഞ്ഞൻ കോഴിയല്ലേ ഇവനെ പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ. ഇവനാ ഇത്ര ചെറുതാണല്ലേ. ചെറുതാണല്ലേ. ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് കോഴികള്. ഈ കോഴിയുടെ കളറും കണ്ടോ. നമുക്ക് വീട്ടിലൊക്കെ നന്നായിട്ട് കൂടൊക്കെ ഇട്ട് ഭംഗിക്ക് വളർത്താൻ പറ്റിയ ഐറ്റംസ്. അതിന്റെ കൊക്ക കണ്ട നല്ല ചുവന്നടി ചെമ്പരത്തി പോലെ. ആ, ഇതൊക്കെ കൽക്കും. അത് കൊത്തു കോഴിയല്ല, അത് കൊത്തിടുവൻ ഇല്ല അല്ലേ. ഇത് പോണൊരു കൊത്തൻ. ഏതൊരു കൊത്തു കോഴികളാണ് ഇവിടെ ഒക്കെ. കൊത്തു കോഴികളും കാര്യങ്ങളും ഉണ്ട്. ഇഗ്വാന, ഇഗ്വാന ഉണ്ടല്ല, ഗ്രീൻ ഇഗ്വാന വേണ്ടണം. ഒരെണ്ണം അവിടെ വിശ്രമിക്കുന്നത്. വെണ്ണൂറ് ഇനത്തിൽപ്പെട്ടതാണ് ഈ ആട്. വെണ്ണൂറ് ഇനത്തിൽപ്പെട്ട്. ഇവരെന്ത് ചെയ്യണോ അവരുടെ പുറകെ ഇങ്ങനെ നടക്കലാണ് ഇവന്റെ ഒരു സ്വഭാവം. ഇത് നമ്മുടെ മേത്തൊക്കെ ഇരുന്നോളൂ അല്ലേ. കുഞ്ഞാവുമ്പോ എന്നറിയാൻ പോകും നമുക്കിങ്ങനെ വളർത്തി. ഈ മേത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പോകൂല. എപ്പോഴും നമ്മളായിട്ടാണ് അങ്ങനല്ലേ. ഈ മേത്ത് ഇങ്ങനെ പിടിക്കുമ്പോ വേദന കിടക്കും. കടിക്കൊന്നുമില്ല, കാണുമ്പോ ഒരു ഭീകര ജീവിയായിട്ട് തോന്നുമെങ്കിലും സോഫ്റ്റ് ആണ്. ഇതിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് ഇതിന്റെ കാശല്ലേ. റേറ്റ് ഇതും കൊടുക്കാനുള്ളതാണ്. ഇവിടെ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും കൊടുക്കാനുള്ളതാണ്. പ്രാവുണ്ട്, കോഴിയുണ്ട്, പേർഷ്യൻ കാറ്റ് ഉണ്ട്. ഇനിയും വരാനുണ്ട് ഇവിടെ പല ഐറ്റംസും അല്ലേ. ഇനിയും വെറൈറ്റി ഐറ്റംസ് വരാനുണ്ട്. 100 വ്യത്യസ്തമായ പറവകൾ ഉൾപ്പെടെ, പാകിസ്ഥാൻ പറവകൾ ഉൾപ്പെടെ
ഉള്ള വീഡിയോ ഉണ്ട്. ഞങ്ങൾ പെറ്റ് ഷോപ്പ് ഉണ്ട്, ഇന്റർനാഷണൽ മറ്റേ ഒബ്രോമാളുടെ തൊട്ട് പെറ്റ് ഷോപ്പ് ഉണ്ട്. നിങ്ങളുടെയാണത്? അതാ, അത് ഇവരുടെയാണ്ട്ടാ. അപ്പം അവരുടെ അവരുടെ പറവുകൾ ഉൾപ്പെടെ വ്യത്യസ്തമായ 100 പ്രാവുകളുടെ വീഡിയോ ആണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പം നമ്മുടെ പാത്തുവിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മളിട്ടത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇന്നത്തെ പാത്തുവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.